ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ട്യൂസ്ഡേ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ രാവിലെ തന്നെ ആമി സ്കൂളിലൊക്കെ ഇന്ന് പോയിട്ടുണ്ട് പോയതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ആമിക്കൊരു എട്ടര ആവുമ്പോഴത്തേന് ഇവിടെ നിന്ന് പോകണം എട്ടേ മുക്കാലിനാണ് സ്കൂൾ ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ എട്ടരയാകുമ്പോഴത്തേന് ഇവിടെ നിന്ന് പോയാൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ എത്തുന്ന ഹസ്ബൻഡാണ് കൊണ്ടുവിടുന്നത് അപ്പോൾ എന്നും രാവിലെ ഹസ്ബൻഡ് കൊണ്ടുവിടാറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആണ് ഞാൻ പിന്നെ കിച്ചണിലേക്കൊക്കെ വരുന്നത് അപ്പോൾ രാവിലത്തെ കുക്ക് ിങ്ങും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ കുറേ പുതിയ മെമ്പേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് ഏട്ടോ അപ്പോൾ കുറേ പേര് പുതിയ ആൾക്കാരാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമായി എന്ന് പറയുന്നവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ കുറേ പേര് കമൻസൊക്കെ ഇടുന്നുണ്ട് നിങ്ങളെ കമൻസ് വായിക്കുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു നമ്മുടെ സിംഗിൻ്റെ അടിഭാഗത്ത് വരുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം ഇത് ഞാനങ്ങനെ എപ്പോഴും ക്ലീൻ ചെയ്യുന്ന ഒരു പോർഷൻ അല്ല പ്രത്യേകിച്ച് ഈ ഒരു നമ്മുടെ കാർബോർഡ് വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇതുവരേക്കും ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സിങ്കിൻ്റെ അടിഭാഗത്ത് ഒരുപാട് സാധനങ്ങൾ കുത്തി നിറയ്ക്കുന്നൊരു സ്വഭാവം എനിക്കില്ല മുന്നേയും അങ്ങനെ തന്നെയാണ് നമ്മുടേത് ഓപ്പൺ ഷെൽഫായിരുന്ന സമയത്തും ഞാനങ്ങനെ ഒരുപാട് സാധനങ്ങൾ വല വലിച്ചു കരിയിടത്തില്ല കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വാഷിംഗ് മെഷീനിൽ നിന്ന് പോകുന്ന പൈപ്പ് ഈ ഒരു റാക്കിൻ്റെ ഉള്ളിലൂടെയാണ് പോകുന്നത് നമ്മൾ ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്തിട്ടിട്ട് പൈപ്പ് ഉള്ളിലേക്ക് വിട്ടിട്ടാണ് വാഷിംഗ് മെഷീൻ്റെ വെള്ളമൊക്കെ വേസ്റ്റ് വെള്ളം കളയുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ കുത്തി നിറയ്ക്കുമ്പോഴത്തേനും വൃത്തിയിടായിരിക്കുമല്ലോ മാത്രമല്ല നമുക്കിപ്പോൾ എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ കയറി അടഞ്ഞിരുന്നാലും ഒക്കെ ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഭാഗത്ത് ഈ ഒരു വൈറ്റ് കളറിലുള്ള ഓർഗനൈസർ വെച്ചിട്ട് നമ്മുടെ സോപ്പും സോപ്പ് പൗഡറ് അങ്ങനെ വിം ജെല് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അതായത് നമ്മുടെ ക്ലീനിങ്ങിന് വേണ്ടുന്ന ഒക്കെ ഈ ഒരു ഭാഗത്താണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഓർഗനൈസർ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും കാരണം ഒരുപാട് വീഡിയോസിലും ഞാൻ കണ്ടിട്ട് തന്നെയാണ് ഇത് ഞാനിത് മേടിച്ചതായിട്ട് ഭയങ്കര യൂസ്ഫുള്ളാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഓർഗനൈസർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൻ്റെ സൈഡിലോട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് അടുത്തോ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലൊരു ഓർഗനൈസർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രോസറീസ് ഒക്കെ ഇങ്ങനെ ബാലൻസ് വരുന്നത് നമുക്ക് ഇട്ട് വെക്കാനുള്ള ബോക്സ് ഇല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് വെക്കാനായിട്ട് ഭയങ്കര ഈസി ആയിരിക്കും നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഓർഗനൈസറാണ് ഭയങ്കരമായിട്ടുള്ള ഇല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും തന്നെയാണ് അട്ട പിന്നെ ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ എടുത്തപ്പോഴേനും ഉണ്ട് വിംജല്ല ഞാൻ ഈ ഒരു ഭാഗത്താണ് വെക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ മറിഞ്ഞു വീണിട്ട് आगे ഇതായിട്ട് കിടക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഒരു മോപ്പ് വെച്ചിട്ട് ഒന്ന് തുടเฉർത്തപ്പെട്ടപ്പോഴേനും ഉണ്ട് വയങ്കര ആയിട്ട് സോപ്പ് പത ഇങ്ങനെ പതഞ്ഞു വരുന്നുണ്ടായിരുന്നു അങ്ങനെ കൈയോടെ തന്നെ അത് എന്തായാലും നന്നായിട്ട് ക്ലീൻ ചെയ്യാതെ ഞാൻ മോപ്പിങ്ങും കൂടി ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ആ ഒരു നമ്മുടെ ആ ഒരു ഓർഗനൈസർ ഉണ്ടല്ലോ അത് ഞാനൊന്ന് കഴുകി ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് ഒരു പോർഷൻ ഉണ്ട് നമ്മുടെ ഡോറിൻ്റെ ആ ഭാഗത്ത് അവിടെ തന്നെയാണ് ഞാൻ എപ്പോഴും ഇതുപോലുള്ളതൊക്കെ കഴുകി ഉണക്കാനായിട്ട് വയ്ക്കുന്നത് അപ്പോൾ അതും കൈയോടെ തന്നെ ഉണങ്ങി കിട്ടിയത് കൊണ്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം ഒന്ന് എടുത്തുനിന്ന് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മോഡലിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ തന്നെ മൂന്ന് നാല് തട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഞാനിപ്പോൾ രണ്ടെണ്ണം ഉള്ളതാണ് എടുത്തിട്ടുള്ളത് ഇതാകുമ്പോഴത്തേനാണ് എൻ്റെ സിങ്കിൻ്റെ അടിഭാഗത്ത് വെക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ ഇതിൻ്റെ അടിഭാഗത്തൊരു ചെറിയ രണ്ട് വീലുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുപോവാനായിട്ട് പറ്റും ഉരുട്ടി കൊണ്ടുപോവാനായിട്ടും ഈസിയാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ സോപ്പൊക്കെ വെക്കുന്നത് നല്ല നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ ഇത് നേരിട്ടിട്ടുള്ളതാണ് അതായത് ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് എനിക്ക് വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴൊന്നും അല്ല ഒരു ആറു വർഷം മുന്നത്തെ കഥയാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ആരെങ്കിലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് ഷെയർ ചെയ്തേക്കണേ കാരണം ആഫ്റ്റർ പ്രഗ്നൻസി എന്ന് പറയുന്നത് നമുക്കതൊരു വല്ലാത്തൊരു പീരീഡാണ് സ്ത്രീകൾക്ക് അത് അനുഭവിച്ചവർക്ക് അറിയാമായിരിക്കും എൻ്റെത് സിസേറിയൻ ആയിരുന്നു സി സെക്ഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ നാട്ടിലായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇതുപോലെ നമുക്കറിയാലോ ഓൾറെഡി നമ്മുടെ ശരീരം ആകെ ഇങ്ങനെ വേദനിച്ചിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ നമുക്കൊരു മെൻറ്റൽ സപ്പോർട്ട് എന്തായാലും നമുക്ക് വേണം നമുക്ക് നമ്മുടെ ഹസ്ബൻഡ് മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും നമ്മളെ നല്ല രീതിയിൽ തന്നെ കുഞ്ഞിനെ നോക്കുന്ന പോലെ തന്നെ അമ്മമാർക്കും അതേ കെയർ കിട്ടിയാലാണ് നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാനും പറ്റുകയുള്ളൂ കാരണം നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ സമയത്ത് ചെയ്യുന്ന സമയൊക്കെ ആണല്ലോ അത് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേനും ഒരു അനുഭവം ഞാൻ പറയാം ശരിക്കും എൻ്റെ വീട്ടുകാരോ എൻ്റെ അമ്മയോ അച്ഛനോ എൻ്റെ ഹസ്ബൻഡ് പോലും എന്നെ അങ്ങനെ എന്താ ബോഡി ഷേമിങ് എന്ന് പറയുന്ന സംഭവം അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല ആരും വീട്ടുകാരും പറഞ്ഞിട്ടില്ല പക്ഷെ പുറത്തുനിന്നിങ്ങനെ കാണാൻ വരുന്നവരിൽ ഒന്ന് രണ്ട് പേര് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞായിരുന്നു എന്തിനാണ് ഇങ്ങനെ വണ്ണം വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ശരീരം നോക്കാതും നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ടൊരു മൂന്ന് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ ശരീരപ്രദേശം കൃതി അനുസരിച്ച് മാത്രമാണ് നമുക്ക് ശരീരം കുറയുക കൂടെയൊക്കെ ചെയ്യുന്നത് ചിലർക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് പേരെ എനിക്കറിയാം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ശരീരം പഴയതുപോലെ തന്നെ ഇരിക്കുന്നവരെ അതറിയാം ചിലർക്കാണെന്നുണ്ടെങ്കിൽ എന്താ നന്നായിട്ട് ശരീരം വീർത്തിരിക്കുന്നവരുണ്ടായിരിക്കും അപ്പോൾ ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് അനുസരിച്ചാണ് എൻ്റെ ഒരു ബോഡി സ്ട്രക്ചർ എന്ന് പറയുന്നത് ഞാൻ ആഹാരം കൂടുതൽ കഴിച്ചാൽ വണ്ണം വയ്ക്കും ഇല്ലെങ്കിൽ കൺട്രോൾഡ് ആയിട്ടുണ്ടെങ്കിൽ വണ്ണം കുറയും അപ്പോൾ നമ്മൾ ഈ ഒരു എന്താ പ്രഗ്നൻസി പീരീഡ് ആകുമ്പോഴത്തേനും അറിയാമല്ലോ ഡെലിവറി ടൈമൊക്കെ കഴിയുമ്പോഴത്തേനും നമുക്ക് കുട്ടി ഇങ്ങനെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് വിശപ്പായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ആഹാരം കഴിക്കുകയും ചെയ്യും പിന്നെ വീട്ടുകാർ അമ്മമാരാണെങ്കിൽ സ്നേഹത്തോടു കൂടി നമുക്ക് ഒരുപാട് ഭക്ഷണം വാരി തരുകയും ചെയ്യും അല്ലേ ഞാനും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു അപ്പോൾ എന്നെ മനസ്സിന് വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഒരാൾ പറയുകയുണ്ടായി ഇതുപോലെ നീ കഴിക്കുന്നതെല്ലാം കുഞ്ഞിന് കൊടുക്കാതെ അല്ലെങ്കിൽ വീട്ടുകാർക്ക് ആർക്കും കൊടുക്കാതെ ഒറ്റയ്ക്കാണോ കഴിക്കുന്നത് അതുകൊണ്ടാണോ ഇങ്ങനെ വണ്ണം വെച്ചിരിക്കുന്നതെന്നുള്ള രീതിയിൽ ഇത് പറഞ്ഞതൊരു സ്ത്രീയാണ് അതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം അവർക്ക് കല്യാണം കഴിഞ്ഞ് രണ്ട് വലിയ കുട്ടികളുള്ളവരാണ് എന്നിട്ടും അവർ നമ്മളെ ഇങ്ങനെ പറയുമ്പോഴത്തേനും ഉണ്ടല്ലോ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ടും എനിക്ക് ശരീരം കുറയുന്നില്ല ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും എനിക്ക് എന്താ പഴയ രീതിയിൽ എൻ്റെ ശരീരം കൊണ്ടുവരാനായിട്ട് പറ്റുന്നില്ല കേട്ടോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി അപ്പോൾ ഭയങ്കര ഒരു ഡിപ്രഷനിൽ ആ ഒരു സ്റ്റേജിലോട്ടൊക്കെ പോയായിരുന്നു കാരണം ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു ഏഴ് മാസം ആകുമ്പോഴത്തേനും തന്നെ ചെന്നൈയിലേക്ക് തിരിച്ച് വരികയുണ്ടായി അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേനും ഒട്ടും തന്നെ എൻ്റെ ശരീരം നോക്കാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ പിന്നീട് എനിക്ക് വാശിയായി പിന്നെ ഞാൻ എക്സർസൈസും ഒക്കെ ചെയ്തിട്ടാണ് എൻ്റെ ശരീരം ഈ ഒരു രീതിയിൽ എത്തിച്ചത് ഇന്നിപ്പോൾ പലരും നമ്മുടെ വീഡിയോയിൽ കമൻ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് സുന്ദരിയാണ് എന്നൊക്കെ പറയുമ്പോഴത്തേന് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആരും ഇങ്ങനെയൊന്നും ആരോടും പോയി പറയരുത് കേട്ടോ കാരണം അതൊക്കെ മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് അതുകൊണ്ടൊരു ആനന്ദം കിട്ടുമായിരിക്കും പക്ഷെ മറ്റുള്ളവരാണ് വിഷമിക്കുന്നത് ഇങ്ങനൊരു അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ തീർച്ചയായിട്ടും ഒരാളുടെ സൗന്ദര്യം ഇരിക്കുന്നത് അവരുടെ എന്താ ശരീരത്തിലോ അല്ലെങ്കിൽ പുറമേ കാണുന്ന ഭംഗിയിലോ ഒന്നും അല്ല അവരുടെ സ്വഭാവത്തിലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ വണ്ണിച്ചിരുന്നാലും വണ്ണം കുറഞ്ഞിരുന്നാലും നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയാണ് നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അങ്ങനെയൊന്നും ആരെയും നമ്മൾ ജഡ്ജ് ചെയ്യാനായിട്ട് പാടില്ല എനിക്ക് എനിക്കന്നത് ഭയങ്കരമായിട്ട് ഹേർട്ടായെങ്കിലും പക്ഷേ ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടാലും ഞാൻ മൈൻഡ് പോലും ചെയ്യത്തില്ല കേട്ടോ കാരണം അന്നൊക്കെ നമുക്ക് എന്താ ഒരു എനിക്കൊരു ഇരുപത്തഞ്ച് വയസ്സൊക്കെ ഉള്ള സമയത്ത് സമയത്തായിരുന്നു ഇങ്ങനത്തെ സംഭവം ഒക്കെ നടക്കുന്നത് ആ സമയത്തായിരുന്നല്ലോ ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞത് അപ്പോൾ അന്നത്തെ നമ്മുടെ പക്വതയില്ലായ്മയും അതുപോലെ തന്നെ നമ്മൾ ഇത്രയും ബോൾഡ് അല്ലായിരുന്നു അപ്പോൾ അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് മനസ്സ് വിഷമിക്കുമായിരുന്നു അപ്പോൾ മറ്റുള്ളവർക്ക് ഇത് ചെറിയ കാര്യമായിരിക്കാം പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആരും ആരെയും വേദനിപ്പിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എന്തായാലും കൗണ്ടർ ടോപ്പ് ഞാൻ മാസത്തിൽ ഒരു തവണ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് കിച്ചണിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ കൗണ്ടർ ടോപ്പ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എപ്പോഴും നീറ്റായിട്ട് ഇട്ടേക്കണം ഞാനിങ്ങനെ മാസത്തിൽ ഒരു തവണ കൗണ്ടർ ടോപ്പിലുള്ള എല്ലാ സാധനങ്ങളും എടുത്തുനിന്ന് ക്ലീൻ ചെയ്യാറുണ്ട് അപ്പോൾ കൗണ്ടർ ടോപ്പ് എന്ന് പറയുമ്പോഴത്തേനും ഞങ്ങൾ വീട് വെച്ച സമയത്ത് തന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടാണ് ചെയ്യിപ്പിച്ചത് എൻ്റെ എനിക്ക് ഹൈറ്റ് കുറവാണ് അപ്പോൾ എൻ്റെ ഹൈറ്റിനനുസരിച്ചുള്ള കൗണ്ടർ ടോപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ വീട് പണി ചെയ്തപ്പോഴത്തേനും ഇതുപോലെ അളവൊന്നും പറഞ്ഞു കൊടുക്കാതിരുന്നത് കൊണ്ട് തന്നെ കുറേ വർഷങ്ങൾക്ക് മുന്നേയാണ് കേട്ടോ അല്ല അമ്മയ്ക്ക് ആ ഒരു കൗണ്ടർ ടോപ്പ് ഭയങ്കരമായിട്ട് ഹൈറ്റ് കുറവായിട്ട് തോന്നുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ വീട് വെച്ചപ്പോൾ തന്നെ ശ്രദ്ധിച്ചാണ് ചെയ്തത് മേലെ നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് കൗണ്ടർ ടോപ്പിന് അല്പം വീതി കൂടുതൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സൈഡിൽ ഒരു ബ്ലീഡിങ് പോലെയും ചെയ്തു തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഹൈറ്റിനനുസരിച്ച് അളവൊക്കെ അളന്നതിന് ശേഷമാണ് നമുക്ക് കൗണ്ടർ ടോപ്പ് സെറ്റ് ചെയ്ത് തന്നത് പിന്നെ സാധാരണ കൗണ്ടർ ടോപ്പിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാമായിരിക്കും പുറകിൽ വരുന്ന ടെയിൽസ് കൂടുതൽ പേരും വൈറ്റ് ആണല്ലോ എടുക്കുന്നത് അപ്പം ഞാനത് പ്രത്യേകം പറഞ്ഞത് വൈറ്റ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം പെട്ടെന്ന് തന്നെ അത് അഴുക്കാവുമ്പോഴത്തേന് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ നമ്മൾ കളർഫുള്ളായിട്ട് വെച്ചാലും നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ ഞാൻ എന്തായാലും ഈ ഒരു ബ്രിക്സിൻ്റെ മോഡലിലുള്ളൊരു ടൈൽസ് എനിക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ബ്രിക്സ് മോഡലിലുള്ള എന്താ ടെയിൽസ് നമ്മൾ സെലക്ട് ചെയ്തത് പിന്നെ നമ്മുടെ ഈ വീട്ടിലുള്ള എല്ലാ സംഭവങ്ങളും കിച്ചൺ ആണെങ്കിലും ലിവിങ് ആണെങ്കിലും എല്ലാം എൻ്റെ ഇഷ്ടപ്രകാരമാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഞാനിങ്ങനെ ആദ്യമേ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ വേണോ എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള വീടൊന്നും അല്ല സാധാരണ ഒരു സിമ്പിൾ വീടാണ് നമുക്ക് എന്നാലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കൊരു വീട് ഉണ്ടാവുകയെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമില്ലേ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കിച്ചൺ ഒക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹം കാണുമല്ലോ പിന്നെ ഈ ഒരു എൻ്റെ പോർഷനിൽ കണ്ടോ ഈ ഒരു ബ്ലീഡിങ് വരുന്നത് അതൊരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരുപാട് പേര് ഇത് കണ്ടിട്ട് നാട്ടിൽ നിന്നൊക്കെ വരുമ്പോഴത്തേനും ഒരുപാട് പേര് പറയുമായിരുന്നു നാട്ടിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കത്തില്ല എന്ന് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനുള്ള ഉപയോഗം എന്ന് പറയുന്നത് കൗണ്ടർ ടോപ്പൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴത്തേനും വെള്ളം പുറത്തേക്ക് തെറിച്ച് വീഴത്തില്ല അതുപോലെ തന്നെ സിംഗിൾ നമ്മൾ എന്താ പാത്രം കഴുകുന്ന സമയത്തും നമുക്ക് ഇങ്ങനെ എന്താ പുറം ഭാഗത്ത് വെള്ളം ഇങ്ങനെ തെറിച്ച് വീഴാനുള്ള ചാൻസ് വളരെ കുറവാണ് നമുക്ക് ക്ലീൻ ചെയ്യാനും ഒക്കെ ഈസിയാണ് പിന്നെ കൗണ്ടർ ടോപ്പിൽ വരുന്ന ഒരു ഇത് ഗ്രാനൈൻറ്റാണ് ഒട്ടിച്ചിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ ചെയ്തു തരാമെന്നാണ് ആദ്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് ബ്ലാക്കിൽ വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്ന കേട്ടോ അതുകൊണ്ട് ബ്ലാക്കിൽ തന്നെയാണ് അതും ചെയ്തു തന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ആകെ നമുക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെയാണ് ഈ കിച്ചൺ സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ കിച്ചൺ നോൺ മോഡുലാർ കിച്ചൺ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ഷെൽഫുകളോ ഓർഗനൈസറുകളോ ഒന്നും നമുക്ക് വെക്കാനൊന്നും പറ്റത്തില്ല പിന്നെ കൗണ്ടർ ടോപ്പിൽ മാക്സിമം സാധനങ്ങൾ കുറച്ച് വെക്കുന്നതാണ് എപ്പോഴും നല്ലതല്ലേ പക്ഷേ നമുക്ക് ഉള്ള സ്പേസിൽ നമുക്ക് വെച്ചല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൗണ്ടർ ടോപ്പിൻ്റെ വീതി ഒരല്പം കൂട്ടി ചെയ്തു തരണമെന്ന് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും സിങ്ക് ഇരിക്കുന്ന പോർഷനിൽ നിന്ന് പിന്നെയും കുറച്ചധികം തന്നെ വീതി നമുക്ക് ഉണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ സാധനങ്ങൾ ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റ ഇവിടെ വർക്ക് ചെയ്ത സമയത്ത് അവർ പറഞ്ഞത് ഇത്രയും വീതിയുടെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ നമുക്ക് സാധനങ്ങൾ ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനും ഓർഗനൈസറുകളൊക്കെ വെക്കുമ്പോഴത്തേനും ഒക്കെ നമുക്കൊന്ന് ഈസി ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തു തരാനായിട്ട് പറഞ്ഞത് പിന്നെ നമ്മുടെ സിങ്കും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വലുത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ ഈ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം വളരെ ചെറിയ സിംഗാണ് വീട്ടിലിരിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ ആദ്യം താഴെയായിരുന്നു താമസിച്ചിരുന്നത് അപ്പോൾ താഴത്തെ വീട്ടിലെ സിംഗും ഭയങ്കരമായിട്ട് എന്താ ചെറുതാണ് ഇപ്പോൾ ഹസ്ബൻഡ് അനിയനും വൈഫും ആണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയും എനിക്ക് കുറേ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു പാത്രം കഴുകുന്ന സമയത്ത് അതുകൊണ്ട് മേലെ ചെയ്തപ്പോഴത്തേനും ഇച്ചിരി വലിയ സിങ്ക് ചെയ്ത് തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചെയ്യിച്ചതാണ് പിന്നെ കൗണ്ടർ ടോപ്പ് എല്ലാം ഞാൻ ക്ലീൻ ചെയ്തു നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇതിനിടയിൽ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലുള്ളായിരുന്ന ഒക്കെ ക്ലീൻ ചെയ്തു പിന്നെ ഞാൻ എപ്പോഴും സബീന യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ സിങ്ക് ക്ലീൻ ചെയ്ത് എടുക്കുന്നത് നല്ലൊരു സ്റ്റീൽ സ്ക്രബ്ബർ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് ഒരച്ച് കഴുകിയെടുക്കും ഓരോ തവണ പാത്രം കഴുകുമ്പോഴും കഴുകുമ്പോഴും ഞാനിങ്ങനെ നന്നായിട്ട് ഒരച്ച് കഴുകിയെടുത്തതിന് ശേഷം മാത്രമാണ് ക്ലീൻ ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ നമുക്ക് സിങ്ക് എപ്പോഴും നല്ല പുതിയതായിട്ടിരിക്കും പിന്നെ തൊട്ട് സൈഡിൽ തന്നെ ഒരു ചെറിയൊരു ഓർഗനൈസർ വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പും വിം ജെല്ലുമൊക്കെ യൂസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ബൾക്കായിട്ടുള്ള സാധനങ്ങളാണ് താഴത്തെ ആ ഒരു നമ്മൾ ആദ്യം കണ്ടില്ലേ ആ ഒരു ഭാഗത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കൗണ്ടർ ടോപ്പ് വരുന്നത് ഭയങ്കരമായിട്ടുള്ള സെറ്റപ്പൊന്നും ഇല്ല സാധാരണ ഒരു സിമ്പിൾ കിച്ചൺ ആണ് നമ്മുടേത് എന്നാലും എനിക്ക് ഭയങ്കര ആണ് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ചെറിയ കിച്ചൺ ആണ് ഇഷ്ടം എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഭയങ്കര വലിയ കിച്ചൺ ആണ് എൻ്റെ അമ്മയ്ക്കൊന്നും ഇവിടെ വരുമ്പോഴത്തേനും ഒട്ടും തന്നെ എന്താ കിച്ചണിൽ നിൽക്കാനായിട്ട് ഇഷ്ടമില്ല എന്ന് പറയും കാരണം ചെറുതായതുകൊണ്ട് പക്ഷെ എനിക്ക് എപ്പോഴും ചെറിയ സ്പേസ് നന്നായിട്ട് വെക്കണം എന്നുള്ളൊരു അങ്ങനെ ഒരു ആഗ്രഹമുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ കിച്ചൺ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങളും ഈ വീഡിയോ കണ്ട് കണ്ട് എൻ്റെ കിച്ചൺ ഭയങ്കരമായിട്ട് സുപരിചിതമായിരിക്കും തോന്നുന്നു നിങ്ങൾക്കും അങ്ങനെ നമ്മുടെ കിച്ചണിൽ കൗണ്ടർ ടോപ്പ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലിരിക്കുന്ന മിക്കവാറും ഉള്ള ഓർഗനൈസറുകളും ഞാൻ കടയിൽ നിന്ന് മേടിച്ചതും ഓൺലൈൻ വഴി മേടിച്ചതും അപ്പോൾ നിങ്ങൾക്ക് ഏതിൻ്റെയെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ ഇതിനിടയിൽ ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ഒക്കെ ആയിട്ട് വന്നിട്ടാണ് ലഞ്ച് കഴിച്ചത് അതിനുശേഷം ശേഷം ഈവനിങ് ആണ് കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ആമി സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും ഈവനിങ് കൊടുക്കാനുള്ളൊരു സ്നാക്കാണ് ചെയ്യുന്നത് ശരിക്കും ഞാനിത് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല അപ്പോൾ എൻ്റെ ഫ്രണ്ട് സൂര്യയോട് ഞാനിങ്ങനെ സംസാരിച്ചപ്പോഴത്തേനും അവൾ ഈ ഒരു റെസിപ്പി കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് മെയിനായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റ് ആണ് ബാലൻസ് വരുന്ന ചപ്പാത്തിയില്ലേ അത് ഇതുപോലെ നൂഡിൽസിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ലെങ്ത് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടു എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ റെഡി നമ്മൾ പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ള ചപ്പാത്തിയായിരുന്നു കേട്ടോ അപ്പോൾ തലേ ദിവസം പുറത്തുനിന്ന് മേടിച്ചതായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഇന്ന് നൂഡിൽസ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചത് മാക്സിമം വെജിറ്റബിൾസ് ചേർക്കുന്നതാണ് നല്ലത് കാരണം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ബെസ്റ്റ് ആണല്ലോ വെജിറ്റബിൾസ് കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴത്തന്നെ അവർ കഴിക്കുകയും ചെയ്യും നമ്മൾ വീട്ടിലുണ്ടാക്കിയ ആണെങ്കിലും മതി കേട്ടോ അത് പുറത്തുനിന്ന് തന്നെ മേടിക്കണമെന്നൊന്നുമില്ല ബാലൻസ് വരുന്ന ചപ്പാത്തിയാണ് ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റും ബീൻസും സവോളയാണ് എടുത്തിട്ടുള്ളത് എല്ലാം ഒരു മീഡിയം സൈസിനാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ന്യൂഡിൽസിനൊക്കെ ചോപ്പ് ചെയ്യത്തില്ല അതുപോലെ ഒന്ന് നീളത്തിന് ചോപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് തക്കാളി ഞാനൊന്ന് അരച്ചാണ് ചേർക്കുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസോ ടൊമാറ്റോ ഒക്കെ ചേർക്കാം ഞാനിപ്പോൾ ടൊമാറ്റോ സോസിൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് തക്കാളി അരച്ചാണ് ചേർക്കുന്നത് പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു റിഫൈൻഡ് ഓയിലാണ് ഒഴിക്കേണ്ടത് വെളിച്ചെണ്ണയിൽ നിന്ന് എടുക്കരുത് അതിനുശേഷം നമ്മൾ ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വഴട്ടുന്നുണ്ട് ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് എന്ത് മാത്രം വെജിറ്റബിൾസ് ആഡ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ആഡ് ചെയ്യാം ക്യാബേജ് കോളിഫ്ലവർ കോണ് അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം മഷ്റൂം ഉണ്ടെങ്കിലത് ചേർക്കാം പനീർ ഉണ്ടെങ്കിൽ ചേർക്കാം അപ്പോൾ മാക്സിമം വെജിറ്റബിൾസിൽ ഉൾപ്പെടുത്താം അപ്പോൾ വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി ഒരുപാട് അങ്ങോട്ട് എന്താ ഭയങ്കരമായിട്ടങ്ങോട്ട് കരിഞ്ഞൊന്നും പോവരുത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുത്താൽ മതി അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഒരു നുള്ള് എന്താ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് എല്ലാം എന്നുണ്ടെങ്കിൽ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ട് പൊടികളുടെ പച്ചമണം പോയതിന് ശേഷം ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളി ചേർക്കുമ്പോഴത്തേന് നന്നായിട്ട് എൻ്റെ പച്ചമണം പോകണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ തക്കാളിയുടെ പച്ചമണം പോയാലാണ് നമ്മുടെ ഈ ഒരു നൂഡിൽസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആമയ്ക്ക് ഇവിടെ അത്യാവശ്യം നല്ല എരിവുണ്ടെങ്കിൽ അവള് കഴിക്കത്തുള്ളൂ അപ്പം നിങ്ങളുടെ കുട്ടികൾക്ക് എരിവ് അധികം വേണ്ട എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്താൽ മതി ഇല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്താലും മതി കേട്ടോ പിന്നെ ഞാനിതിലേക്ക് ഒരു രണ്ട് മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് മുട്ട ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല പക്ഷേ മുട്ടയും കൂടെ ചേർക്കുമ്പോഴത്തേനും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇനി നന്നായിട്ട് മുട്ടയൊന്ന് ചിക്കിയെടുത്ത് ഇതിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചപ്പാത്തിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വെജിറ്റബിൾസും ആയിട്ടുള്ള സമയത്ത് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റേജിൽ ലാസ്റ്റ് ഉപ്പൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ചേക്കണം അതിന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് അടച്ചു വയ്ക്കേണ്ടത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ചപ്പാത്തി നൂഡിൽസ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഒരു സംശയവും പിന്നെ മക്കൾക്ക് ഇത് ലഞ്ച് ബോക്സ് ആയിട്ടോ അല്ലെങ്കിൽ സ്നാക്സ് ബോക്സ് ആയിട്ടൊക്കെ കൊടുക്കാനായിട്ട് പറ്റിയൊരു സൂപ്പർ ആയിട്ടാണ് ആമയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത് അവൾക്കതൊക്കെ കൊടുത്തിട്ട് ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞങ്ങൾ ഡ്രസ്സിൻ്റെ മേലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ചെടികൾക്ക് വെള്ളം ഒഴിക്കാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റ് ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട് ഫുള്ളൊരു നീല നിറത്തിലായിരുന്നു ഏറ്റവും കിടന്നത് ഒരു വല്ലാത്തൊരു ഭയങ്കര രസമായിരുന്നു ഇന്നത്തെ നമ്മുടെ അന്തരീക്ഷം കാണാനായിട്ട് പിന്നെ വൈകുന്നേര സമയങ്ങളിൽ ആമി ഇങ്ങനെ മേലെ കൊണ്ടുവന്ന് നേരം കളിപ്പിക്കും അവൾ ഏറ്റവും കൂടുതൽ വന്ന് കളിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് വൈകുന്നേരം ആണേ അപ്പോൾ ഇതുപോലെ ടെറസിൻ്റെ മേലെ കൊണ്ടുവരുമ്പോഴത്തേനും സൈക്കിൾ ഒട്ടിക്ക് അതുപോലെ എന്തെങ്കിലുമൊക്കെ എഴുതാനുണ്ടെങ്കിൽ ചോക്ക് പീസൊക്കെ വെച്ചിട്ട് ടെറസിൻ്റെ മേലെയാണ് എഴുതി കളിക്കുന്നത് ആദ്യം ഒരു തവണ അവളിങ്ങനെ കുളിച്ചതായിരുന്നു കേട്ടോ കുളിച്ചതിന് ശേഷം പിന്നെ വീണ്ടും മേലെ പോയി ദേഹം മൊത്തം അഴുക്കൊക്കെ ആയി പിന്നെ വീണ്ടും താഴെ കൊണ്ടുവന്നിട്ട് മേലൊക്കെ കൊടുത്തു കുളിപ്പിച്ചിട്ടാണ് പിന്നെ പഠിപ്പിക്കാനായിട്ട് അപ്പൊ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി മൺഡേ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്